നമസ്തേ. എല്ലാവർക്കും മലയാളം ക്ലാസ്സിലേക്ക് സ്വാഗതം. എല്ലാവർക്കും സുഖമല്ലേ? കുഞ്ഞുങ്ങളെ, എല്ലാവരും പരീക്ഷ നന്നായി എഴുതിയല്ലോ. മലയാളം പാഠപുസ്തകത്തിലെ ഒന്നാമത്തെ യൂണിറ്റിലെ എൻ്റെ കേരളം, ഒരു അവധിക്കാലത്ത്, മാണിക്യച്ചെമ്പഴുക്ക, നമ്മുടെ കുളം, മലനാടിനെക്കുറിച്ചുള്ള ഒരു കവിത എന്നീ പാഠങ്ങൾ നമ്മൾ പഠിക്കുകയുണ്ടായി. ഇനി നമുക്ക് രണ്ടാമത്തെ യൂണിറ്റായ കുട്ടിപ്പുരയിലേക്ക് കടക്കാം. എന്താണ് യൂണിറ്റിൻ്റെ പേര്? കുട്ടിപ്പുര. കുട്ടിപ്പുര എന്ന പാഠത്തിൽ വിവിധ തരത്തിലുള്ള വീടുകളെക്കുറിച്ചും വീടുകളിലെ മുറികളെക്കുറിച്ചും വീടുണ്ടാക്കുന്നതിന് ആവശ്യമായ സാധനങ്ങളെക്കുറിച്ചും വീടും പരിസരവും വൃത്തിയായി സൂക്ഷിക്കുന്നതിനെക്കുറിച്ചുമെല്ലാം നമുക്ക് മനസ്സിലാക്കാം. നിങ്ങൾ ഇപ്പോൾ എവിടെയിരുന്നാണ് വീഡിയോ കാണുന്നത്? വീട്ടിൽ, ശരിയല്ലേ? എന്തുകൊണ്ടാണ് എല്ലാവരും വീട്ടിലിരുന്ന് വീഡിയോ കാണുന്നത്? ഏറ്റവും സുരക്ഷിതമായ സ്ഥലമാണ് നമ്മുടെ വീട്. എല്ലാവരുടെ വീടും ഒരുപോലെയാണോ? അല്ല. നിങ്ങളുടെ വീടും കൂട്ടുകാരുടെയും ബന്ധുക്കളുടെയും അയൽപക്കത്തുള്ളവരുടെയും എല്ലാം വീടുകൾ ഒരുപോലെയാണോ? തീർച്ചയായും അല്ല. ഏതൊക്കെ തരത്തിലുള്ള വീടുകളാണുള്ളത്? കുടിൽ, ഓലമേഞ്ഞ വീട്, ഓടുമേഞ്ഞ വീട്, ടെറസ് വീട്, ഇരുനില വീട്, ബഹുനിലകളുള്ള വീട് മുതലായവ. ചിത്രത്തിലേക്ക് നോക്കൂ. ചിത്രത്തിൽ എന്തൊക്കെയാ കാണുന്നത്? ഹാ, പലതരത്തിലുള്ള വീടുകൾ, മരങ്ങൾ, തോട്, പാലം, കുന്ന്, ചെടികൾ, വേലി, ഉയർന്ന കെട്ടിടങ്ങൾ എല്ലാം കാണുന്നുണ്ട്. ചിത്രത്തിലെ എല്ലാ വീടുകളും ഒരുപോലെയാണോ? എന്തൊക്കെ വ്യത്യാസങ്ങളുണ്ട്? വലിയ വീടുകളും ചെറിയ വീടുകളുമുണ്ട്. വീടുകൾ പല തരത്തിലും പല വലിപ്പത്തിലുമാണ് ചിത്രത്തിൽ കാണുന്നത്. ഈ വീടുകളുടെ എല്ലാം മേൽക്കൂര ഒരുപോലെയാണോ? അല്ല. എന്നാൽ നമുക്കിനി പുസ്തകത്തിലെ കുട്ടിപ്പുരയുടെ വിശേഷത്തിലേക്ക് കടന്നാലോ? എന്താ ഈ കുട്ടിപ്പുര എന്നാൽ? അതെ, കുട്ടികൾ കളിക്കാനായി ഉണ്ടാക്കുന്ന വീടുകളാണ് കുട്ടിപ്പുര. ഇവയെ കളിവീട് എന്നും പറയാം. സാവിത്രിക്കുട്ടി എന്ന 6 വയസ്സുകാരിയാണ് ഈ കഥയിലെ പ്രധാന കഥാപാത്രം. അങ്ങനെ പലതരത്തിലുള്ള വീടുകളെക്കുറിച്ച് മനസ്സിലാക്കുന്ന ഒരു പാഠം നമുക്കൊന്ന് പരിചയപ്പെടാം. കളിവീട് നിർമ്മിക്കുന്നതുമായി ബന്ധപ്പെട്ട ഒരു കഥയാണിത്. കുട്ടിപ്പുര എന്ന കഥയുടെ വിശദമായ ആശയത്തിലേക്ക് നമുക്ക് കടക്കാം. 6 വയസ്സുള്ള സാവിത്രിക്കുട്ടി അച്ഛൻ്റെ കൈ പിടിച്ചു വലിച്ച് ഉമ്മറത്തേക്ക് കൊണ്ടുവന്നു. പറയൂ അച്ഛ, പറയൂ. അച്ഛൻ ഉമ്മറത്തെ ചാരുകസേരയിലിരുന്നു. സാവിത്രിക്കുട്ടി അക്ഷമയോടെ കാത്തുനിന്നു. വേലു, അച്ഛൻ ആരംഭിച്ചു. ഇതാ ഈ കുട്ടിക്കേ ഒരു വാശി, ഒരു കുട്ടിപ്പുര പണിയണമത്രേ. ആ, അപ്പോൾ ഈ കഥയിലെ കഥാപാത്രം ആരാണ്? അതെ, സാവിത്രിക്കുട്ടി. സാവിത്രിക്കുട്ടിക്ക് എത്ര വയസ്സായി? 6 വയസ്സായി. അപ്പോൾ 6 വയസ്സുള്ള സാവിത്രിക്കുട്ടി എന്താ ചെയ്തത്? അതെ, അച്ഛൻ്റെ കൈ പിടിച്ചു വലിച്ച് ഉമ്മറത്തേക്ക് കൊണ്ടുവന്നു. എന്താ ഈ ഉമ്മറം? വീടിൻ്റെ മുൻവശത്തുള്ള തുറസായ മുറിയെ ആണ് ഉമ്മറം എന്ന് പറയുന്നത്. 6 വയസ്സുള്ള സാവിത്രിക്കുട്ടി എന്താ ചെയ്തത്? 6 വയസ്സുള്ള സാവിത്രിക്കുട്ടി അച്ഛൻ്റെ കൈ പിടിച്ചു വലിച്ച് ഉമ്മറത്തേക്ക് കൊണ്ടുവന്നു. ഉമ്മറത്തേക്ക് കൊണ്ടുവന്ന ശേഷം സാവിത്രിക്കുട്ടി എന്താ പറഞ്ഞത്? പറയൂ അച്ഛ, പറയൂ. അച്ഛൻ ഉമ്മറത്തെ ചാരുകസേരയിലിരുന്നു. സാവിത്രിക്കുട്ടി അക്ഷമയോടെ കാത്തുനിന്നു. സാവിത്രിക്കുട്ടിയുടെ അച്ഛൻ എവിടെയായിരുന്നത്? അതെ, ഉമ്മറത്തെ ചാരുകസേരയിൽ. ഉമ്മറത്ത് സാവിത്രിക്കുട്ടി എങ്ങനെയാ നിന്നത്? അതെ, അക്ഷമയോടെ. അക്ഷമ എന്നാൽ ക്ഷമയില്ലാത്ത അവസ്ഥയാണ് അക്ഷമ. ക്ഷമയുടെ വിപരീത പദം അക്ഷമ. ആ സമയത്ത് അവിടെ വേറെ ആരാ ഉണ്ടായിരുന്നത്? അതെ, വേലു എന്ന് പറയുന്ന
ഒരു പണിക്കാരൻ അവിടെ ഉണ്ടായിരുന്നു. ആ പണിക്കാരനോട് അച്ഛൻ എന്താ പറയുന്നത് എന്നറിയാനാണ് സാവിത്രിക്കുട്ടി അക്ഷമയോടെ കാത്തുനിന്നത്. വേലു, അച്ഛൻ ആരംഭിച്ചു. ഇതാ ഈ കുട്ടിക്ക് ഒരു വാശി, ഒരു കുട്ടിപ്പുര പണിയണമത്രേ. അവിടെ ഉണ്ടായിരുന്ന പണിക്കാരൻ്റെ പേരെന്തായിരുന്നു? അതെ, വേലു. വേലുവിനോട് അച്ഛൻ സംസാരിക്കാൻ തുടങ്ങി. എന്താ പറഞ്ഞത്? അതെ, ഈ കുട്ടിക്കൊരു വാശിയുണ്ട്. എന്താ വാശി? അവൾക്ക് ഒരു കുട്ടിപ്പുര പണിയണമെന്ന്. ഇന്ന് പഠിപ്പിച്ച പാഠഭാഗം ടീച്ചർ ഒന്നുകൂടെ വായിക്കാം. എല്ലാവരും ശ്രദ്ധിക്കുക. 6 വയസ്സുള്ള സാവിത്രിക്കുട്ടി അച്ഛൻ്റെ കൈ പിടിച്ചു വലിച്ച് ഉമ്മറത്തേക്ക് കൊണ്ടുവന്നു. പറയൂ അച്ഛ, പറയൂ. അച്ഛൻ ഉമ്മറത്തെ ചാരുകസേരയിലിരുന്നു. സാവിത്രിക്കുട്ടി അക്ഷമയോടെ കാത്തുനിന്നു. വേലു, അച്ഛൻ ആരംഭിച്ചു. ഇതാ ഈ കുട്ടിക്ക് ഒരു വാശി, ഒരു കുട്ടിപ്പുര പണിയണമത്രേ. പാഠത്തിൻ്റെ ആശയം എല്ലാവർക്കും മനസ്സിലായല്ലോ. കുഞ്ഞുങ്ങളെ, എല്ലാവരും പാഠം നന്നായി വായിക്കുക. കഥയുടെ ബാക്കി ആശയവുമായി അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം. നന്ദി.